Good morning. Ella priyapetta vidyarthikalkkum innathe online class ilekku swagatham. Innathe class il English ile pradhanapetta bhagamaanu nam discuss cheyan povunnathu. Namukkariyam high school class ukalil English examine sthiramayi chodikkunna kurachu chodyangalundu. Mattulla vishayangalil ninnu vibhinnamayi kaanathe padicha exam ezhuthan kazhiyatha oru vishayamaanu English. Ningalude language upayogichukondu സെൻറ്റൻസുകൾ കൺസ്ട്രക്ട് ചെയ്തുകൊണ്ട് നമ്മൾ സ്വയം ഉണ്ടാക്കി എഴുതേണ്ട ഒരു പരീക്ഷയാണ് ഇംഗ്ലീഷ്. അപ്പോൾ അതിനകത്ത് പല ക്വസ്റ്റ്യൻസും വരും, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമുക്കറിയാം പാരഗ്രാഫ് ആൻസറിങ് ഉണ്ട്, പോയം ക്വസ്റ്റ്യൻസ് ഉണ്ട്, എസ്എ ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോട്ടീസ് ഉണ്ട്, ലെറ്റർ ഉണ്ട്, സ്പീച്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഫ്രേസ് വേർബ്സ് ഉണ്ട്, എഡിറ്റിംഗ് ഉണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ തയ്യാറാക്കാൻ. പ്രൊഫൈൽ തയ്യാറാക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഏഴാം ക്ലാസ് മുതൽ ചോദിച്ചു വരുന്ന ക്വസ്റ്റ്യനാണ് പ്രൊഫൈൽ തയ്യാറാക്കുക. അപ്പോൾ എന്താണ് പ്രൊഫൈൽ, എങ്ങനെയാണ് ചോദ്യം വരിക, എങ്ങനെയാണ് അതിന് ആൻസർ എഴുതുക, എങ്ങനെ നമുക്കതിന് മുഴുവൻ മാർക്കും കരസ്ഥമാക്കാം എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ് പ്രൊഫൈൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ മരണം വരെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലഘുവിവരണം. അതല്ല ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതുവരെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലഘുവിവരണം. ജനനം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു വിവരണമാണെന്ത് പ്രൊഫൈൽ. പ്രൊഫൈലിൻ്റെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മറ്റുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ട ഹിൻസുകളൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കില്ല. പക്ഷേ പ്രൊഫൈലിന് ആവശ്യമായ മുഴുവൻ ഹിൻസും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും. നമ്മൾ ആ ഹിൻസ് നോക്കിയിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഒരു പാരഗ്രാഫൊക്കെ എഴുതുകയാണെങ്കിൽ പ്രൊഫൈൽ 5-6 മാർക്കിനാണ് പ്രൊഫൈൽ ചോദിക്കാറുള്ളത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ മാർക്കുകൾ മുഴുവൻ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. എല്ലാ എക്സാമിനും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഉറപ്പിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ് പ്രൊഫൈൽ. അതുകൊണ്ടാണ് പ്രൊഫൈൽ ആദ്യം എടുക്കാൻ കാരണം. അതുകൊണ്ട് പല കുട്ടികൾക്കും അറിയാം ഏഴാം ക്ലാസ് മുതൽ എഴുതി വരുന്നതാണ്. പക്ഷെ പല ആളുകളും അശ്രദ്ധമായതുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാത്തത് കൊണ്ട് അതിൻ്റെ മാർക്ക് നഷ്ടപ്പെടുത്തുന്നത് കാണാം. ഇനി സംഭവിക്കാൻ പാടില്ല. നമുക്ക് പ്രൊഫൈലിലെ മുഴുവൻ മാർക്കും നമുക്ക് കിട്ടിയിരിക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൊഫൈലിൻ്റെ ചോദ്യം വരാൻ നോക്കാം. പ്രൊഫൈലിൻ്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ ആ പ്രൊഫൈലിൻ്റെ ക്വസ്റ്റ്യന് താഴെ ഉണ്ടാവും അതിൻ്റെ ഹിൻസ് ഉണ്ടാവും. ആരുടെ പ്രൊഫൈലാണോ ആ ആളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഹിൻസ് പ്രൊഫൈലിൽ കൊടുക്കും, ക്വസ്റ്റ്യനിൽ കൊടുക്കും. ആ ഹിൻസിൽ പല ഹിൻസുകളും വരും. ഞാൻ ഇന്നോട് പ്രധാനപ്പെട്ടത് മാത്രമേ എഴുതിയിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഹിൻ്റാണ് ബർത്ത്. ബർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം. ഇതിന് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും, അതിൻ്റെ നേരെ ഡേറ്റ് ഉണ്ടാവും. നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആറ് പ്രൊഫൈലാണ് ഏറ്റവും മുകളിൽ പ്രൊഫൈൽ ഹെഡിങ് കൊടുക്കുക. പ്രൊഫൈൽ ബോക്സിലാക്കണം, ബോക്സിന് മുകളിലായിട്ട് പ്രൊഫൈൽ ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് താഴെ ബോക്സ് ഏറ്റവും മുകളിൽ ബോക്സിൻ്റെ അകത്ത് ആരുടെ പ്രൊഫൈലാണോ, അപ്പോൾ മഹാത്മാഗാന്ധി ആണെങ്കിൽ മുകളിൽ മഹാത്മാഗാന്ധി, അതല്ല APJ അബ്ദുൽ കലാം ആണെങ്കിൽ മുകളിൽ APJ അബ്ദുൽ കലാം, ആരുടെ പ്രൊഫൈലാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. എന്നിട്ട് ആ ബോക്സിന് താഴെ ബോക്സിനെ വെച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ആരുടെ പ്രൊഫൈലാണോ ആരുടെ നെയിം എഴുതുക. അത് കഴിഞ്ഞിട്ട് താഴെ വീണ്ടും പേര് എഴുതിയിട്ട് എന്ത് ചെയ്യാം, ബർത്ത് എന്നുള്ളത് നോക്കാം. ക്വസ്റ്റ്യൻ പേപ്പറിൽ ബർത്താണ്, പക്ഷെ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എന്ത് ചെയ്യാൻ പാടില്ല, ബർത്ത് എന്ന് എഴുതാൻ പാടില്ല. അതെന്താക്കണം, വാസ് ബോൺ എന്നാക്കണം. മഹാത്മാഗാന്ധി ആണെങ്കിൽ മഹാത്മാഗാന്ധി വാസ് ബോൺ. ക്വസ്റ്റ്യനിൽ എന്താണ് ബർത്ത്, പക്ഷെ ആൻസർ എഴുതുമ്പോൾ എന്താക്കണം, ബർത്തിന് എന്താക്കണം, വാസ് ബോൺ. ബർത്ത് എന്ന ജനനം എന്നാണ്, വാസ് ബോൺ എന്ന് പറഞ്ഞാൽ ജനിച്ചു എന്നാണ്. അപ്പം മഹാത്മാഗാന്ധി വാസ് ബോൺ. അടുത്ത ഹിൻ്റ് എന്തായിരിക്കും, ഡേറ്റ് ആയിരിക്കും. ഡേറ്റ് ഒന്നിച്ചൊരു ഡേറ്റ് ആണെങ്കിൽ അതിനു മുമ്പ് എന്ത് ചേർക്കണം, ഓൺ എന്ന് ചേർക്കണം. ഡേറ്റ് ഒന്നിച്ചൊരു ഡേറ്റ് ആണെങ്കിൽ ഇതിനു മുമ്പ് ഓൺ എന്ന് ചേർക്കണം. അതല്ല വർഷം മാത്രമാണെങ്കിൽ ഇന്നും ചേർക്കണം. ഉദാഹരണത്തിന് മഹാത്മാഗാന്ധി ജനിച്ചത് നമുക്കറിയാം 2nd October 1869. ഇങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് എന്ത് കൊടുക്കാം, ഓൺ എന്ന് കൊടുക്കാം. അതല്ല വെറും വർഷം മാത്രമാണെങ്കിലോ അതിന് മുമ്പ് ഇൻ എന്ന് കൊടുക്കാം. മനസ്സിലായില്ലേ? ആ ബർത്ത് എന്നുള്ളത് വാസ്ബോൺ എന്നാക്കണം. അതിനുശേഷം ഡേറ്റ് ദിവസവും മാസവും വർഷം എല്ലാം ഉള്ള ഡേറ്റ് ആണെങ്കിൽ അതിന് മുമ്പ് ഓൺ ചേർക്കുക. അതല്ല വർഷം മാത്രമാണെങ്കിൽ അതിന് മുമ്പ് ഇൻ ചേർക്കുക. മഹാത്മാഗാന്ധി വാസ് ബോൺ ഓൺ 2nd October 1869. അത് കഴിഞ്ഞ് സ്ഥലം ബർത്ത് പ്ലേസ് വരും. സ്ഥലം വന്നു കഴിഞ്ഞാൽ അതിന് മുമ്പ് ഇൻ ചേർക്കുക. മഹാത്മാഗാന്ധിയുടെ ബർത്ത് പ്ലേസ് എവിടെയാണ്, ഗുജറാത്ത്. അപ്പോൾ മഹാത്മാഗാന്ധി വാസ് ബോൺ ഓൺ 2nd October 1869 ഇൻ ഗുജറാത്ത്. അതിൽ രണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ, ഗുജറാത്തിലെ പോർബന്ദറിലാണ്, അപ്പോൾ രണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ അതിൽ പ്രധാന സ്ഥലത്തിന് മുമ്പ് ഇന്ന്, വലിയ സ്ഥലത്തിന് മുമ്പ് ഇന്നെന്നും ചെറിയ സ്ഥലത്തിന് മുമ്പ് അറ്റെന്നും ചേർക്കുക. അപ്പം എങ്ങനെ, മഹാത്മാഗാന്ധി വാസ് ബോൺ ഓൺ 2nd October 1869 അറ്റ് പോർബന്ദർ ഉണ്ടോ, ചെറുതിന് മുമ്പ് അറ്റ് പോർബന്ദർ ഇൻ ഗുജറാത്ത്. രണ്ട് സ്ഥലം ഉണ്ടെങ്കിൽ ചെറുതിന് മുമ്പ് അറ്റും, പ്രധാനപ്പെട്ട സ്ഥലത്തിന് മുമ്പ് ഇന്നും ചേർക്കുക. ഒരു സ്ഥലം മാത്രമാണെങ്കിൽ അതിനു മുമ്പ് ഇന്നും ചേർക്കുക. ഓക്കെ അല്ലേ? പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഫാദർ. അപ്പം എന്ത് ചെയ്യാം, ഹിസ് ഫാദർ ഈസ് നേട്ടം എന്ത് ചെയ്യാം,
ഫാദറിന്റെ പേര് എഴുതാം. ഇപ്പൊ മഹാത്മാഗാന്ധി ആണെങ്കിൽ ഇസ് ഫാദർ ഈസ് കരംചന്ദ് ഗാന്ധി. ഇനിയോ മദർ ആണെങ്കിലോ ഇസ് മദർ ഈസ് നീണ്ട് ഇവിടെ അമ്മയുടെ പേര് എഴുതാം. സ്പൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭാര്യക്കും ഭർത്താവിനും പറയുന്ന വാക്കാണ് സ്പൗസ്. ഹസ്ബൻഡ് ഓർ വൈഫ് രണ്ടിനും പറയും സ്പൗസ്. ഇവിടെ മീനിങ് എന്താണ്? ഹി മാരീഡ്. അപ്പോ ഈ മാരീഡ് നീണ്ട് ഇവിടെ ഭാര്യയുടെ പേര് എഴുതാം. ഇനിയോ എഡ്യൂക്കേഷൻ ഓർ സ്കൂളിംഗ്. എഡ്യൂക്കേഷൻ എന്ന് വരും, അതല്ലെങ്കിൽ സ്കൂളിംഗ് എന്ന് വരും. രണ്ട് മീനിങ് എന്താണ്? പഠനം മീനിങ് ആണ്. അപ്പൊ എന്ത് ചെയ്യാം? ഹീന്ന് എഴുതുകയുണ്ട് സ്റ്റഡീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ പഠിച്ച സ്ഥാപനത്തിന്റെ പേര് ക്വസ്റ്റ്യനാണ് അത് എഴുതുക. അതല്ലെങ്കിലോ ഹി വാസ് ഗ്രാജുവേറ്റഡ് ഫ്രം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? പഠിച്ച സ്ഥാപനത്തിന്റെ പേര് എഴുതാം. അത് കഴിഞ്ഞാൽ വരുന്നത് കരിയർ പ്രൊഫഷൻ ഒക്യുപ്പേഷൻ. കരിയർ പ്രൊഫഷൻ ഒക്യുപ്പേഷൻ മൂന്ന് മീനിങ് ജോലി എന്നാണ്. തന്നിരിക്കുന്ന ആളുടെ ജോലി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കും. ആ ജോലി എഴുതാനാണ്. അപ്പൊ എന്ത് ചെയ്യാം? ഹി വാസ് എ ഡോക്ടർ എന്നോ റൈറ്റർ എന്നോ സയന്റിസ്റ്റ് എന്നോ എന്താണോ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്നത് അത് എഴുതിയെടുക്കുക. അത് കഴിഞ്ഞ് ബുക്ക് വർക്ക്, പ്രധാനപ്പെട്ട എഴുത്തുകാരൊക്കെ ആണെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട കൃതികളുടെ കഥകളുടെ പേര് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഹിസ് മേജർ വർക്ക്സ് ആർ നീണ്ട് എന്ത് ചെയ്യാം? അവിടെ പ്രധാനപ്പെട്ട ആ ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കുന്ന കഥകളുടെ പേര് അല്ലെങ്കിൽ ബുക്കുകളുടെ പേര് എഴുതാം. മേജർ ബുക്സ് എന്ന് എഴുതാം, മേജർ വർക്ക്സ് എന്ന് എഴുതാം. അവാർഡ്, ഒരുപാട് അവാർഡ് കിട്ടിയ ആളുകളായിരിക്കാം. അതിലെ പ്രധാനപ്പെട്ട അവാർഡുകൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ഹി വൺ, വിനിന്റെ പാസ്റ്റ് ടൗൺ വൺ, ഹി വൺ, ആ അവാർഡിന്റെ പേര് എഴുതാം. ചിലപ്പോൾ അവാർഡിന്റെ ബ്രാക്കറ്റില് വർഷം ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യാം? ഇങ്ങനെ വർഷം ഉണ്ടാവും. അപ്പൊ അതിനു മുമ്പ് ഇൻ കൊടുത്താൽ മതി. ഹി വൺ ദ അവാർഡ് ഇൻ 2000. ഇനിയോ ഡെത്ത്, ലാസ്റ്റ് ഹിന്റെ ഡെത്താണ്. ഇങ്ങനെ എഴുതാം, ഹി ഡൈഡ് ഓൺ ഡേറ്റ് കൊടുക്കുക. ഒരു വർഷം മാത്രമാണെങ്കിൽ ഡൈഡ് ഇൻ രണ്ട് വർഷം കൊടുക്കുക. അതല്ലെങ്കിലോ ഹി പാസ്ഡ് അവേ, ഡൈഡ് എന്ന് ഉപയോഗിക്കാം, പാസ്ഡ് അവേ എന്ന് ഉപയോഗിക്കാം. അപ്പൊ ഇങ്ങനെയാണ് പ്രൊഫൈൽ തയ്യാറാക്കുക. അപ്പൊ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഇവിടെ എന്താ ചില ഭാഗത്ത് ഹെർ എന്ന് എഴുതിക്കണം അല്ലെങ്കിൽ ഷീ എന്നൊക്കെ എഴുതിക്കണം എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പഠിച്ചത് പുരുഷന്മാരുടെ പ്രൊഫൈൽ ചോദിച്ചാൽ എഴുതുന്നതാണ്. ഇനി സ്ത്രീകളുടെ പ്രൊഫൈൽ, ഇന്ദിരാഗാന്ധിയുടെ, കൽപ്പന ചൗളയുടെ, അങ്ങനെ സ്ത്രീകളുടെ, അല്ലെങ്കിൽ ഒമ്പതാം ക്ലാസ്സിലുണ്ട് നിഷ പഞ്ചാബി, അങ്ങനെ സ്ത്രീകളുടെ പ്രൊഫൈൽ ആണെങ്കിൽ ഇവിടൊക്കെ ഹി എന്നുള്ളത് എന്താവും? ഷീ എന്നാവും. ഹി എന്നുള്ളത് ഷീ എന്നാക്കണം. ഹിസ് എന്നുള്ളതോ ഹെർ എന്നാക്കണം. അതവിടെ മാറ്റട്ടെ. അപ്പോ സ്ത്രീകളുടെ പ്രൊഫൈൽ ആണെങ്കിൽ ഹിസ് ഫാദർ എന്നുള്ളത് ഹെർ ഫാദർ എന്നാക്കണം. ഹെർ ഫാദർ ഈസ്, ഹെർ മദർ ഈസ്. അതുപോലെ ഹി മാരീഡ് എന്നുള്ളത് സ്ത്രീകളാണെങ്കിൽ ഷി വാസ് മാരീഡ് ബൈ നിന്റെ ഇവിടെ ഹസ്ബൻഡ് പേര്, ഷി വാസ് മാരീഡ് ബൈ നിന്റെ ലാസ്റ്റ് ഹസ്ബൻഡ് പേര് ചേർക്കുക. അതോടൊപ്പം തന്നെ ഷീ സ്റ്റഡീഡ്, ഷി വാസ് ഗ്രാജുവേറ്റഡ്. സ്ത്രീകളുടെ ആണെങ്കിൽ ഹി എന്നുള്ളത് ഷി എന്നാക്കണം. ഇവിടെ തന്നെ ഷി വാസ് എ ഡോക്ടർ, ഷി വാസ് എൻ എഞ്ചിനീയർ, ഹെർ മേജർ വർക്ക്സ്, ഷി വൺ ദ അവാർഡ്, ഷി ഡൈഡ്. മനസ്സിലായില്ല? അപ്പോൾ പുരുഷന്മാരുടെ പ്രൊഫൈൽ ആകുമ്പോഴാണ് ഹി എന്നും ഹിസ് എന്നും ചേർക്കുന്നത്. സ്ത്രീകളുടെ പ്രൊഫൈൽ ആകുമ്പോൾ ഷി എന്നും ഹെർ എന്നാണ് ചേർക്കേണ്ടത്. ആ പ്രൊഫൈൽ തയ്യാറാക്കേണ്ട ഏകദേശം രൂപമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ്? അവിടെ നോക്കിക്കോളൂ. ആദ്യം ബർത്ത് എന്നുണ്ടാവും. ബർത്ത് എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലായിരിക്കും നമ്മൾ എന്താക്കണത്? വാസ് ബോൺ എന്നാക്കണം. ഡേറ്റിന് മുമ്പ് ഓൺ എന്നും, വർഷം മാത്രമാണെങ്കിൽ ഇൻ എന്നും ചേർക്കണം. പിന്നെ സ്ഥലത്തിന് മുമ്പ്, ഒരു സ്ഥലം മാത്രമാണെങ്കിൽ ഇന്ന്, രണ്ട് സ്ഥലങ്ങളുണ്ടെങ്കിൽ, പ്രധാനപ്പെട്ട വലിയ സ്ഥലത്തിന് മുമ്പ് ഇന്നും, ചെറിയ സ്ഥലത്തിന് മുമ്പ് അറ്റും കൊടുക്കുക. പിന്നെ പാരൻസ്, ചിലപ്പോൾ ഇവിടെ ഫാദർ മദർ സെപ്പറേറ്റ് തന്നിട്ടുള്ളത് ചില പാരൻസ് ആയിരിക്കും. അപ്പൊ ഹിസ് പാരൻസ് ആർ എന്നാക്കണം, ഒരുമിച്ച് എഴുതാം. പിന്നെ സ്പൗസ് പറഞ്ഞാൽ ഹസ്ബൻഡിനും സ്പൗസിനും പറയുന്ന വാക്കാണ്, ഹസ്ബൻഡിനും വൈഫിനും പറയുന്ന വാക്കാണ് സ്പൗസ്. അപ്പൊ ഇവിടെ പുരുഷന്മാരാണെങ്കിൽ ഹി മാരീഡ് നിന്റെ ഭാര്യയുടെ പേര് എഴുതാം. സ്ത്രീകളുടെ പ്രൊഫൈൽ ആണെങ്കിൽ ഷീ, ഷി വാസ് മാരീഡ് ബൈ നിന്റെ ഹസ്ബൻഡിന്റെ പേര് എഴുതാം. എഡ്യൂക്കേഷൻ സ്കൂൾ എന്നാണ് പഠനം, വിദ്യാഭ്യാസം എന്നാണ് അവിടെ സ്ഥാപനത്തിന്റെ പേര് എഴുതാം. ഇവിടെ അവരുടെ ജോലി എന്താണ്, ആ ജോലി എഴുതാം. പിന്നെയോ ഇവരുടെ പ്രധാനപ്പെട്ട വർക്കുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് എഴുതാം. അവാർഡ് എഴുതാം, ഡെത്ത് എഴുതാം. ഇത് മാത്രമല്ല കേട്ടോ, നോണാസ് വരും, പല എന്താണ് ഹോബീസ് വരും, ഇതിനകത്ത് പല ക്വസ്റ്റ്യൻസ് വരും, പല ഹിൻസ് വരും. സ്ഥിരമായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് എഴുതിയിട്ടുള്ളത്. ഇങ്ങനെയാണ് പ്രൊഫൈൽ തയ്യാറാക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, പ്രൊഫൈൽ വളരെ ഈസിയാണ്. നിങ്ങൾ പല കുട്ടികളും പരീക്ഷയ്ക്ക് മാർക്ക് വാങ്ങുന്നതാണ് എങ്കിൽ കൂടുതൽ വീണ്ടും പറയാനുള്ള കാരണം എന്താണ്? നമ്മൾ പ്രതീക്ഷിക്കാവുന്ന ഇംഗ്ലീഷ് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളിൽ ഉറപ്പായിട്ടും 100% പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ് 5-6 മാർക്കും ചോദിക്കുന്ന പ്രൊഫൈൽ. അതിന്റെ മാർക്ക് ഒരാൾക്ക് മിസ്സാകാൻ പാടില്ല. ഒരിക്കൽ കൂടെ നോക്കുക, ഇത് കാണാതെ പഠിക്കുക. ബെർത്ത് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു കഴിഞ്ഞാൽ ബെർത്ത് എഴുതാൻ പാടില്ല, വാസ് ബോൺ എന്നാക്കണം, ഡേറ്റിന് മുമ്പ് ഓൺ ചേർക്കണം, വർഷം മാത്രമാണെങ്കിൽ ഇൻ ചേർക്കണം. ഇത് ഈ ഓർഡറിൽ പഠിച്ചു കഴിഞ്ഞാൽ ഏത് പ്രൊഫൈൽ വന്നാലും, ഏത് ഹിൻസ് കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് മുഴുവൻ പരീക്ഷയ്ക്ക് എഴുതാൻ കഴിയും, മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ കഴിയും. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. ഇതിന് താഴെ ഞാൻ പ്രൊഫൈലിന്റെ ഒരു ഹിൻസ്, ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. ആ ഹിൻസ് ഉപയോഗിച്ചുകൊണ്ട് സ്വയം ഒരു പ്രൊഫൈൽ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കാൻ കഴിയാത്തവർ, ബുദ്ധിമുട്ടുള്ളവർ, പ്രയാസമുള്ളവർ എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ക്ലിയർ ചെയ്ത് വ്യക്തമാക്കിയിട്ട് വീണ്ടും ഒന്നുകൂടി എഴുതി നോക്കുക.
അങ്ങനെ ഒന്ന് രണ്ട് പ്രൊഫൈലും സ്വയം തയ്യാറാക്കുകയാണെങ്കിൽ ഈ വർഷം പിന്നെ നിങ്ങൾക്ക് പ്രൊഫൈൽ പഠിക്കേണ്ട ആവശ്യമില്ല. എല്ലാ എക്സാമിനും, ഫസ്റ്റ് ടെർമിനൽ എക്സാമിനും ആനുവൽ എക്സാമിനും എസ് എൽ സി എക്സാമിനും എല്ലാ എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റിനാണ് പ്രൊഫൈൽ. വളരെ പ്രധാനപ്പെട്ടതാണ്, നമുക്ക് 100% പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റിനാണ് പ്രൊഫൈൽ. അതുകൊണ്ടാണ് പ്രൊഫൈൽ തന്നെ ആദ്യം എടുത്തത്. 5-6 മാർക്ക് സ്ഥിരമായിട്ട് പ്രൊഫൈലിന് ചോദിക്കാറുണ്ട്, 5-6 മാർക്ക് കിട്ടാറുണ്ട്. അപ്പൊ ഇനിയുള്ള എക്സാമുകളിൽ നിങ്ങൾക്ക് ആ മാർക്ക് ഉറപ്പായിട്ടും കിട്ടണം. അപ്പൊ എല്ലാവരും ഒരിക്കൽ കൂടെ നോക്കുക, പ്രൊഫൈലിന്റെ മാർക്ക് പരമാവധി ലഭിക്കാനുള്ള ശ്രമം എല്ലാവരും നടത്തുക.